മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് പുതിയ മാർഗം കണ്ടെത്തിയിരിക്കുകയാണ്. കോഴിക്കോട്ടെ പൊറ്റമ്മലിലെ 4 വിദ്യാർത്ഥികൾ എൽഇഡി ബൾബുകൾ സ്വന്തമായി നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നതിലൂടെ ലഭിക്കുന്ന പണമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക. കോഴിക്കോട് പൊറ്റമ്മൽ സ്വദേശി രജിത് എൽഇഡി ബൾബുകൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകുന്നയാളാണ്. ലോക്ക്ഡൌണിൽ പുറത്തുള്ളവർക്ക് പരിശീലനം നൽകാൻ കഴിയാത്തതുകൊണ്ട് മക്കളെ തന്നെ പഠിപ്പിക്കുകയാണ് ഇയാൾ. അങ്ങനെ ലോക്ക്ഡൌൺ കാലത്ത് പുറത്ത് കളിക്കാൻ കഴിയില്ലെന്ന വിഷമവും മക്കൾക്കില്ല. കാരണം എൽഇഡി ബൾബുകൾ ഉണ്ടാക്കുന്ന നിർമ്മാണശാലയിലാണിവർ. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റില്ല, എന്തായാലും ക്ലാസ് ഒന്നുമില്ല. അപ്പം ഞങ്ങളിവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എൽഇഡി ബൾബിൻ്റെ ഒക്കെ ട്രെയിനറാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛനോടൊരു ഞങ്ങൾക്കും എങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ അച്ഛനാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. ഈ ലോക്ക്ഡൌൺ കാലയളവിലാണ് ഇവർ എൽഇഡി ബൾബുകൾ അച്ഛനിൽ നിന്നും നിർമ്മിക്കാൻ പഠിച്ചത്. ഇതിനോടകം തന്നെ പലതരം ബൾബുകളാണ് ഇവർ നിർമ്മിച്ചത്. ഇതിൻ്റെ ക്യാപ്പാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. അതിലേക്ക് ഈ ബോർഡ് നമ്മൾ കയറ്റണം, എന്നിട്ട് അത് നമുക്ക് സോൾഡറിങ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ഇതിൻ്റെ ഇതാണ് എൽ ഇ ഡി. അത് നമ്മൾ ഒരു ബോർഡുണ്ട്, അതിൽ ആദ്യം സ്റ്റിക്ക് ചെയ്യണം, എന്നിട്ട് അത് നമ്മൾ സോൾഡർ ചെയ്യണം, എന്നിട്ട് കറണ്ട്. എൽ ഇ ഡി ബൾബുകളുടെ നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. ലോക്ക്ഡൌൺ ആയതിനാൽ അത് സാധ്യമല്ല. അതുകൊണ്ട് വീട്ടിൽ നിലവിലുള്ള സ്റ്റോക്ക് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. വിപണിയിലുള്ള വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇവർ നൽകുന്നത്. ലോക്ക്ഡൌൺ കാലത്തും എൽ ഇ ഡി ബൾബുകൾ നിർമ്മിച്ചു നൽകുന്ന തിരക്കിലാണ് ഇവർ. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകണമെന്നാണ് ഈ കുഞ്ഞു മനസ്സുകളുടെ ആഗ്രഹം. പൊറ്റമ്മലിൽ നിന്നും ക്യാമറമാൻ അക്ഷയ് സുന്ദറിനൊപ്പം വർണിത കുട്ടികൃഷ്ണൻ, ജനം.